കൊറൽ ഡ്രോ സോഫ്റ്റ്വെയറിലെ മുൻപ് പഠിച്ചിരുന്നു. പുതിയ ഒരു ഫയൽ ഓപ്പൺ ചെയ്യാൻ വേണ്ടി ന്യൂ എന്ന് ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഈ പ്രോപ്പർട്ടി ബാറിൽ നിന്നും ന്യൂ അല്ലെങ്കിൽ കീബോർഡിൽ കൺട്രോൾ പ്ലസ് എൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫയലിൽ ഒരു പുതിയ പേജാണ് ലഭിച്ചിരിക്കുന്നത്. ഇവിടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, പേജ് ടാബിൽ നിന്നും പേജ് 1 എന്ന് നമുക്കിവിടെ കാണുവാൻ സാധിക്കും. ലേഔട്ട് എന്ന മെനു ഉപയോഗിച്ചുകൊണ്ട് ഇൻസെർട്ട് പേജ് എന്ന കമാൻഡിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ എത്ര പേജുകൾ വേണമെങ്കിലും ഇൻസെർട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ 3 പേജുകൾ ഇൻസെർട്ട് ചെയ്തിരിക്കുകയാണ്. അതുപോലെ തന്നെ അതിൻ്റെ പേപ്പറിൻ്റെ സൈസിനെ, ഇവിടെ നിന്ന് പേപ്പറിൻ്റെ സൈസിനെ അറേഞ്ച് ചെയ്യാം എന്ന് നമ്മൾ പഠിച്ചു. അതിൻ്റെ വിഡ്ത്ത് ഹൈറ്റ് എല്ലാം അറേഞ്ച് ചെയ്യുന്ന ഓപ്ഷനെക്കുറിച്ച് മുൻപ് ക്ലാസ്സുകളിൽ നമ്മൾ പറഞ്ഞിരുന്നു. എന്നാൽ ഇവിടെ നിന്നും നമുക്ക് പേജിനെ സെലക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിനുശേഷം ഓക്കെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ 3 പേജുകൾ ഇവിടെ പുതിയതായിട്ട് വന്നിരിക്കുകയാണ്. ഒരു പേജ് നമുക്കിവിടെ ഉണ്ടായിരുന്നു, അതിനുശേഷം 3 പേജുകളാണ് ഇവിടെ ലഭിച്ചിരിക്കുന്നത്. ഇവിടെ ക്ലിക്ക് ചെയ്ത് നമുക്കിങ്ങനെ പേജിനെ, ഒന്നിൽ കൂടുതൽ പേജുകൾ ഉണ്ടെങ്കിൽ നമുക്കിതിനെ പേജിനെ ഡിസ്പ്ലേ ചെയ്യാവുന്നതാണ്. മൂന്നാമത്തെ പേജ് സെലക്ട് ചെയ്തിരിക്കുകയാണ്. വീണ്ടും നമുക്ക് ഡിലീറ്റ് പേജ് എന്ന ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് ഏത് പേജാണ് ഡിലീറ്റ് ചെയ്യേണ്ടത് എന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. നമുക്കിവിടെ 3 എന്ന് കൊടുത്തതിന് ശേഷം ഓക്കെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം മൂന്നാമത്തെ പേജ് കഴിഞ്ഞുള്ള എല്ലാ പേജുകളും ഡിലീറ്റ് ചെയ്തിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇൻസെർട്ട് പേജിൽ പേജ് ഇൻസെർട്ട് ചെയ്തിരിക്കുകയാണ്. 3 പേജ് ഇവിടെ ഇൻസെർട്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം പുതിയതായി ഒരു പേജിനെ ഇൻസെർട്ട് ചെയ്യുവാൻ വേണ്ടി എത്ര പേജാണ് ഇൻസെർട്ട് ചെയ്യേണ്ടത്? ഒരു പേജ് ഇൻസെർട്ട് ചെയ്താൽ സെലക്ട് ചെയ്തിരിക്കുന്ന പേജിന് മുൻപാണോ അതിനുശേഷമാണോ ഇൻസെർട്ട് ചെയ്യേണ്ടത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സെലക്ട് ചെയ്തിരിക്കുന്ന മൂന്നാമത്തെ പേജ് അല്ലെങ്കിൽ രണ്ടാമത്തെ പേജിന് ശേഷം അല്ലെങ്കിൽ മുൻപ്, നമുക്കിവിടെ സെലക്ട് ചെയ്തതിന് ശേഷം ഓക്കെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ രീതിയിലും പേജിനെ ഇൻസെർട്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ റീനെയിം പേജ് എന്ന ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് സെലക്ട് ചെയ്ത പേജിന് പുതിയ ഒരു പേജ് കൂടി അല്ലെങ്കിൽ ഒരു പേര് കൂടി എൻ്റർ ചെയ്യാവുന്നതാണ്. ഇവിടെ മീഡിയ എന്ന് എൻ്റർ ചെയ്തതിന് ശേഷം ഓക്കെ പ്രസ് ചെയ്യുമ്പോൾ നമുക്കറിയാം 3 മീഡിയ എന്ന ഒരു പേജാണ് അല്ലെങ്കിൽ പേജിൻ്റെ പേരാണ് ഇവിടെ ചേഞ്ച് ആയിരിക്കുന്നത്. ഗോ ടു പേജ് എന്ന ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ 4 പേജുണ്ട്. നമുക്കിവിടെ ഒന്നാമത്തെ പേജിലേക്ക് പോകുവാൻ വേണ്ടി 1 സെലക്ട് ചെയ്തതിന് ശേഷം ഓക്കെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നാമത്തെ പേജിലേക്ക് ഡിസ്പ്ലേ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഈ രീതിയിൽ പേജിനെ റീനെയിം ചെയ്യുവാനും ഒരു പേജ് സെലക്ട് ചെയ്യുവാനും പേജിനെ ഡിലീറ്റ് ചെയ്യുവാനും അതുപോലെ തന്നെ സെലക്ട് ചെയ്ത പേജിന് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പേജിന് മുൻപോ അല്ലെങ്കിൽ അതിന് ശേഷമോ പേജിനെ ഇൻസെർട്ട് ചെയ്യുവാനുമുള്ള ഓപ്ഷൻസാണ് ലേഔട്ടിൽ ലഭിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ പേജ് സെറ്റപ്പ് എന്ന ഓപ്ഷൻ ഇവിടെ നിന്നും നമുക്ക് ചെയ്യാവുന്നതാണ്. പോർട്രേറ്റ് ലാൻഡ്സ്കേപ്പ് എന്ന ഓപ്ഷനെ കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു. അതിൻ്റെ പേപ്പറിനെ കുറിച്ച് പറഞ്ഞു. വിഡ്ത്ത് ഹൈറ്റ് എല്ലാം ഈ രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. മറ്റൊരു ഓപ്ഷൻ പേജ് ബാക്ക്ഗ്രൗണ്ടാണ്. ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ പേജിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും ഒരു ചെറിയ ഷെയ്ഡ് ഇവിടെ കാണുവാൻ സാധിക്കും. പേജ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നും സോളിഡ് ഒരു കളറിനെ നമുക്കിവിടെ ഫില്ല് ചെയ്യാവുന്നതാണ്. ഓക്കെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ പേജിലേക്ക് ഒരു സോളിഡ് കളർ ഫില്ലായിരിക്കുകയാണ്. എന്നാൽ ഒരു ബിറ്റ്മാപ്പ് ഇമേജ്, ഏതെങ്കിലും ഒരു ഇമേജ് നമുക്ക് സെലക്ട് ചെയ്യാം. പ്രിവ്യൂ ബട്ടൺ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഇമേജിനെ ഇവിടെ കാണുവാൻ സാധിക്കും. ഓപ്പൺ ചെയ്തതിന് ശേഷം ഓക്കെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ പേജിലേക്ക് ഒരു ഇമേജ് അപ്ലൈ ആയിരിക്കുകയാണ്. വീണ്ടും നമുക്ക് ഇമേജിനെ ആവശ്യമില്ലെങ്കിൽ
നോ ബാക്ക്ഗ്രൗണ്ട് എന്ന ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് അതിനെ ഹൈഡ് ചെയ്യാവുന്നതാണ്. നമ്മുടെ പേജിൽ 5 ഒബ്ജക്റ്റുകളാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്കറിയാം ഓരോ ഒബ്ജക്റ്റും ഓരോ സെലക്ഷനായി കാണപ്പെടുന്നു. എന്നാൽ നമുക്കിതിനെ കൃത്യമായി അറേഞ്ച് ചെയ്യുകയാണ്. ഇവിടെ ഈ രീതിയിൽ മൂവ് ചെയ്ത് അറേഞ്ച് ചെയ്യുകയാണ്. അതിനുശേഷം നമുക്കറിയാം ഈ 5 ഒബ്ജക്റ്റുകളെ ഒരു സെലക്ഷൻ ആക്കുവാൻ വേണ്ടി, അല്ലെങ്കിൽ ഗ്രൂപ്പ് ചെയ്യുവാൻ വേണ്ടി, ഒന്നിൽ കൂടുതൽ ഒബ്ജക്റ്റുകളെ ഗ്രൂപ്പ് ചെയ്യുവാൻ വേണ്ടി നമുക്ക് ഗ്രൂപ്പ് ചെയ്യേണ്ട ഒബ്ജക്റ്റുകൾ പിക് ടൂൾ ഉപയോഗിച്ചുകൊണ്ട് സെലക്ട് ചെയ്യുക. നാം പഠിച്ചു കഴിഞ്ഞു ഈ ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്യുവാൻ വേണ്ടി ഈ രീതിയിൽ ഡ്രാഗ് ചെയ്ത് എല്ലാ ഒബ്ജക്ട്സും സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം അറേഞ്ച് മെനുവിൽ നിന്നും ഗ്രൂപ്പ് എന്ന ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട്, അല്ലെങ്കിൽ പ്രോപ്പർട്ടി ബാറിൽ നിന്നും ഗ്രൂപ്പ് എന്ന ഓപ്ഷൻ ഇവിടെ കാണുവാൻ സാധിക്കും. ഇതുപയോഗിച്ചുകൊണ്ട് നമുക്കിതിനെ ഒരു സെലക്ഷനായി ഗ്രൂപ്പ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം ഗ്രൂപ്പ് ചെയ്തിരിക്കുന്ന എല്ലാ ഒബ്ജക്റ്റും ഒരേ രീതിയിൽ ഗ്രൂപ്പ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ ഒന്നിച്ചിരിക്കുകയാണ്. എന്നാൽ നമുക്ക് വീണ്ടും ഇതിനെ എഡിറ്റ് ചെയ്യുവാൻ വേണ്ടി, അല്ലെങ്കിൽ ഗ്രൂപ്പ് ചെയ്തിരിക്കുന്ന ഒബ്ജക്റ്റിനെ അൺഗ്രൂപ്പ് ചെയ്യുവാൻ വേണ്ടി അറേഞ്ച് മെനുവിൽ നിന്നും അൺഗ്രൂപ്പ് എന്ന ഓപ്ഷൻ ഉപയോഗിക്കാം. അൺഗ്രൂപ്പ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓരോ ഒബ്ജക്റ്റും വീണ്ടും സെപ്പറേറ്റ് സെലക്ഷൻ ആയിരിക്കുകയാണ്. അറേഞ്ച് മെനുവിൽ തന്നെ അൺഗ്രൂപ്പ് ഓൾ എന്ന ഓപ്ഷൻ പേജിൽ എത്ര ഒബ്ജക്റ്റുകൾ ഗ്രൂപ്പ് ചെയ്താലും, അല്ലെങ്കിൽ പല ഗ്രൂപ്പ് ചെയ്തിരിക്കുന്ന ഒബ്ജക്ട്സുകൾ ഉണ്ടെങ്കിൽ അൺഗ്രൂപ്പ് ഓൾ എന്ന ഓപ്ഷൻ ഉപയോഗിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പേജിലെ എല്ലാ ഗ്രൂപ്പ് ചെയ്തിരിക്കുന്ന ഒബ്ജക്ട്സും അൺഗ്രൂപ്പ് ചെയ്യുന്നതായിരിക്കും. ഇവിടെ നമുക്കറിയാം 2 എല്ലിപ്സ് ഷേപ്പുകളാണുള്ളത്. ഈ 2 എല്ലിപ്സ് ഷേപ്പിനെ ഗ്രൂപ്പ് ചെയ്യുമ്പോൾ നമുക്കറിയാം ഒരു സെലക്ഷനായി മാറിയിരിക്കുകയാണ്. എന്നാൽ നമുക്ക് ഇത് രണ്ടും സെലക്ട് ചെയ്തതിന് ശേഷം അറേഞ്ച് മെനുവിൽ നിന്നും കമ്പൈൻ എന്ന ഓപ്ഷൻ ഉപയോഗിക്കുമ്പോൾ 2 ഒബ്ജക്റ്റുകൾ തമ്മിൽ ചേർന്നിരിക്കുന്ന ആ പോർഷനിൽ വന്ന വ്യത്യാസം നമുക്കിവിടെ കാണുവാൻ സാധിക്കും. എന്നാൽ ഇതും കമ്പൈൻ ചെയ്തതിന് ശേഷം ഒരു ഒബ്ജക്റ്റായി മാറിയിരിക്കുകയാണ്. ഈ രീതിയിൽ കമ്പൈൻ ചെയ്തതിന് ശേഷം വീണ്ടും ഇതിനെ റിമൂവ് ചെയ്യുവാൻ വേണ്ടി അറേഞ്ചിൽ നിന്നും ബ്രേക്ക് കർവ് അപ്പാർട്ട് എന്ന ഓപ്ഷൻ ഉപയോഗിക്കാം. ഈ ഓപ്ഷൻ ഉപയോഗിച്ചപ്പോൾ വീണ്ടും പഴയതുപോലെ തന്നെ 2 ഒബ്ജക്റ്റുകളായി മാറിയിരിക്കുകയാണ്. ഗ്രൂപ്പ് ചെയ്തിരിക്കുന്ന ഒരു ഒബ്ജക്റ്റിനെയാണ് ഇവിടെ കാണുന്നത്. നമുക്കറിയാം ഗ്രൂപ്പ് ചെയ്തെങ്കിലും ഇതിനെ മൂവ് ചെയ്ത് ഇതിൻ്റെ പൊസിഷനോ, അല്ലെങ്കിൽ നോഡിൽ ഡ്രാഗ് ചെയ്ത് ഇതിൻ്റെ വലിപ്പം കൂട്ടുവാനും കുറയ്ക്കുവാനും സാധിക്കുന്നതാണ്. എന്നാൽ നമുക്ക് ഫൈനലായി ഒരു വർക്ക് ചെയ്തതിന് ശേഷം അതിൽ അറിയാതെ പോലും മാറ്റങ്ങൾക്ക് വരുത്തുവാൻ പറ്റാത്ത രീതിയിൽ ഈ ഒബ്ജക്റ്റിനെ, അല്ലെങ്കിൽ സെലക്ട് ചെയ്ത ഒബ്ജക്റ്റിനെ ലോക്ക് ചെയ്ത് വയ്ക്കുവാൻ സാധിക്കുന്നതാണ്. അതിനായി ഒബ്ജക്റ്റ് സെലക്ട് ചെയ്തതിന് ശേഷം അറേഞ്ച് മെനുവിൽ നിന്നും ലോക്ക് ഒബ്ജക്റ്റ് എന്ന ഓപ്ഷൻ ഉപയോഗിക്കാം. ഇപ്പോൾ നമുക്കറിയാം നോഡുകൾ ഒരു ലോക്ക് സിംബലിലേക്ക് മാറിയിരിക്കുകയാണ്. അതിനുശേഷം എത്ര ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്താലും ഇതിനെ ഒരു കാരണവശാലും മൂവ് ചെയ്യുവാനോ ട്രാൻസ്ഫോം ചെയ്യാനോ സാധിക്കുന്നതല്ല. എന്നാൽ നമുക്ക് ഈ ഒബ്ജക്റ്റിനെ വീണ്ടും മൂവ് ചെയ്യണം, അല്ലെങ്കിൽ എഡിറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇതിനെ അൺലോക്ക് ചെയ്യുവാൻ വേണ്ടി അറേഞ്ച് മെനുവിൽ നിന്നും സെലക്ട് ചെയ്തതിന് ശേഷം അൺലോക്ക് ഒബ്ജക്റ്റ് എന്ന ഓപ്ഷൻ ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഇതേ രീതിയിൽ
രണ്ട് ഒബ്ജക്റ്റുകളെ ലോക്ക് ചെയ്ത് ഈ രീതിയിൽ ലോക്ക് ചെയ്ത് വെച്ചിരുന്നാൽ അറേഞ്ച് മെനുവിൽ നിന്നും അൺലോക്ക് ഓൾ ഒബ്ജക്ട്സ് എന്ന ഓപ്ഷൻ ഉപയോഗിച്ച് കഴിഞ്ഞിരുന്നാൽ ലോക്ക് ചെയ്ത് എത്ര ഒബ്ജക്റ്റുകൾ നമ്മുടെ ഈ പേജിൽ ഉണ്ടെങ്കിലും അതിനെയെല്ലാം അൺലോക്ക് ചെയ്ത് വീണ്ടും പഴയ രീതിയിലേക്ക് മാറ്റാവുന്നതാണ്. ഇപ്പോൾ നമുക്ക് പേജിനെ മുഴുവനായി ഇവിടെ ഡിസ്പ്ലേ ചെയ്യുന്നതായി കാണുവാൻ സാധിക്കും. ഇവിടെ നിന്ന് ഒരു പുതിയ ഒബ്ജക്റ്റിനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അതിനുശേഷം പോയിന്റർ ടൂൾ അല്ലെങ്കിൽ പിക് ടൂൾ സെലക്ട് ചെയ്താൽ എക്സ് വൈ എന്നെഴുതിയിരിക്കുന്ന ഇവിടെ ഒരു വാല്യൂ കാണുവാൻ സാധിക്കും. ഒബ്ജക്റ്റിൻ്റെ പേജിലുള്ള പൊസിഷനാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഈ പൊസിഷനെ ഈ രീതിയിൽ ചേഞ്ച് ചെയ്യുമ്പോൾ പേജിൻ്റെ കൃത്യമായ രീതിയിൽ എക്സ് വൈ എത്ര ഇഞ്ചിലേക്കാണ് പൊസിഷൻ ചെയ്തിരിക്കുന്നതെന്ന് ഇവിടെ നിന്നും മനസ്സിലാക്കുവാൻ സാധിക്കും. ഇവിടെ സെലക്ട് ചെയ്തതിന് ശേഷം 5 എന്ന് എൻ്റർ ചെയ്ത് കീബോർഡിൽ എൻ്റർ കീ പ്രസ് ചെയ്യുമ്പോൾ 5 ഇഞ്ചിലേക്ക് എക്സ് ആയി പൊസിഷൻ ചേഞ്ച് ചെയ്യുന്നത് കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെ വീണ്ടും ഈ ഒബ്ജക്റ്റിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഈ രീതിയിലുള്ള സിംബൽസ് ലഭിക്കുന്നു. കോർണറിലുള്ള വളഞ്ഞു കാണുന്ന ഈ സിംബലിൽ മൗസ് പോയിൻ്റ് ചെയ്യുമ്പോൾ ഇതേ രീതിയിലുള്ള ഒരു മൗസ് പോയിൻ്ററാണ് കാണുവാൻ സാധിക്കുന്നത്. ഇവിടെ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുമ്പോൾ ഈ ഷേപ്പിനെ റൊട്ടേറ്റ് ചെയ്യുവാൻ സാധിക്കുന്നു. ഇപ്പോൾ നമുക്കറിയാം ഈ ഷേപ്പ് റൊട്ടേറ്റ് ചെയ്യുന്നത് ഇതിൻ്റെ സെൻട്രലായി കാണുന്ന ഈ പോയിൻറ്റിനെ ബേസ് ചെയ്താണ്. എന്നാൽ നമുക്ക് ഈ പോയിൻ്റ് ഇവിടെ പൊസിഷൻ ചേഞ്ച് ചെയ്തതിന് ശേഷം റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാൻ സാധിക്കും ആ പോയിൻറ്റിനെ ബേസ് ചെയ്താണ് ഇപ്പോൾ റൊട്ടേറ്റ് ചെയ്തത്. ഈ രണ്ട് ഓപ്ഷനും അറേഞ്ച് മെനുവിൽ നിന്നും ട്രാൻസ്ഫോർമേഷൻ എന്ന കമാൻഡിൽ പൊസിഷൻ റൊട്ടേറ്റ് എന്ന ഓപ്ഷനിൽ ലഭിക്കുന്നതാണ്. എന്നാൽ നമുക്കിവിടെ സിമ്പിളായിട്ട് മൗസ് ഉപയോഗിച്ചുകൊണ്ട് ഈ രീതിയിലും അല്ലെങ്കിൽ പ്രോപ്പർട്ടി ബാറിൽ നിന്നും ഇവിടെ പൊസിഷനെയും അതുപോലെ തന്നെ റൊട്ടേറ്റിനെയും അറേഞ്ച് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമുക്ക് റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടി ഇവിടെ ആംഗിൾ എൻ്റർ ചെയ്യണമെന്നില്ല. ഇവിടെ സെലക്ട് ചെയ്തതിന് ശേഷം 90 എന്ന് കീബോർഡിൽ പ്രസ് ചെയ്യുന്നു. അതിനുശേഷം എൻ്റർ ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ 90 ഡിഗ്രിയിലേക്ക് ഇത് റൊട്ടേറ്റ് ചെയ്യുന്നതായി കാണുവാൻ സാധിക്കും. പൊസിഷൻ റൊട്ടേറ്റ് ചെയ്യുന്നത് പോലെ തന്നെ ഇപ്പോൾ ഇവിടെ കാണുന്ന ഈ ഇമേജിനെ അറേഞ്ച് മെനുവിൽ നിന്നും സ്കെയിൽ എന്ന ഓപ്ഷൻ ഉപയോഗിച്ചാൽ നമുക്കറിയാം സ്കെയിൽ ചെയ്യുന്നത് ഈ രീതിയിൽ വലുതാക്കുവാനും ചെറുതാക്കുവാനും സാധിക്കുന്നതാണ്. എന്നാൽ ഇവിടെ മിറർ എന്ന ഓപ്ഷനെ പരിചയപ്പെടാം. ഹൊറിസോണ്ടലായി മിറർ ഓൺ ചെയ്തതിന് ശേഷം അപ്ലൈ പ്രസ് ചെയ്യുമ്പോൾ ഈ പിക്ചർ ഹൊറിസോണ്ടലായി തിരിഞ്ഞു വരുന്നത് കാണുവാൻ സാധിക്കും. അത് ഓഫ് ചെയ്തതിന് ശേഷം വെർട്ടിക്കലായി മിറർ ഓൺ ചെയ്തതിന് ശേഷം അപ്ലൈ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ തലകുത്തനെ ഇത് തിരിഞ്ഞു വരുന്നതായി കാണുവാൻ സാധിക്കും. വീണ്ടും അപ്ലൈ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം വെർട്ടിക്കലായി ഓൺ ചെയ്ത് കിടക്കുന്നതിനാൽ ഇത് വീണ്ടും തിരിച്ചു വന്നിരിക്കുകയാണ്. മിററിനെ ഓഫ് ചെയ്യാം. ഇതേ രീതിയിൽ തന്നെ സൈസ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഹൊറിസോണ്ടലായും വെർട്ടിക്കലായും എത്ര ഇഞ്ചാണ് സൈസ് വേണ്ടതെന്ന് നമുക്കിവിടെ നിശ്ചയിക്കാം. ഈ ഓപ്ഷൻ തന്നെ ഇവിടെ ഷോർട്ട്കട്ടായി പ്രോപ്പർട്ടി ബാറിൽ ലഭിക്കുന്നതാണ്. ഇവിടെ നിന്ന് നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. സെലക്ട് ചെയ്തതിന് ശേഷം
ടു പോയിന്റ് സംതിങ് വിഡ്ത്ത് 3 എന്ന് അല്ലെങ്കിൽ 4 എന്ന് എൻ്റർ ചെയ്തതിന് ശേഷം എൻ്റർ കീ പ്രസ് ചെയ്താൽ 4 ഇഞ്ച് വിഡ്ത്തിലേക്ക് സെലക്ട് ചെയ്ത ഒബ്ജക്റ്റ് മാറുന്നത് കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെ ഹൈറ്റ് 5 എന്ന് എൻ്റർ ചെയ്യുന്നു, എൻ്റർ പ്രസ് ചെയ്യുന്നു. മറ്റൊരു ഓപ്ഷനായ സ്ക്യൂ എന്ന ഓപ്ഷൻ നമുക്കിവിടെ കാണാം. 0 ഡിഗ്രിയാണ് ഹോറിസോണ്ടലായി, അതുപോലെ വെർട്ടിക്കൽ 0 ഡിഗ്രിയാണ്. ഇവിടെ 20 എന്ന് എൻ്റർ ചെയ്തതിന് ശേഷം അപ്ലൈ പ്രസ് ചെയ്യുമ്പോൾ ഈ രീതിയിൽ ചെരിഞ്ഞ് സ്ക്യൂ ചെയ്യുന്നതായി കാണുവാൻ സാധിക്കും. ഈ ഓപ്ഷൻ മാനുവലായി ക്ലിക്ക് ചെയ്തതിന് ശേഷം സെൻറ്ററിൽ കാണുന്ന ഈ നോഡിൽ ഡ്രാഗ് ചെയ്ത് നമുക്ക് ഒരു ഒബ്ജക്റ്റിനെ സ്ക്യൂ ചെയ്യാവുന്നതാണ്. വർക്ക് ചെയ്യുന്ന എളുപ്പത്തിന് നമ്മൾ ഈ രീതിയിൽ സ്ക്യൂ ചെയ്താണ് ഉപയോഗിക്കുന്നത്. എന്നാൽ കൃത്യമായ വാല്യൂ എൻ്റർ ചെയ്യുവാൻ വേണ്ടി ട്രാൻസ്ഫോർമേഷൻ വിൻഡോയിൽ ഹോറിസോണ്ടലായും വെർട്ടിക്കലായും കൃത്യമായ വാല്യൂ എൻ്റർ ചെയ്ത് അപ്ലൈ ചെയ്യാവുന്നതാണ്. നമ്മുടെ പേജിൽ ഇപ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും 3 ഒബ്ജക്റ്റുകളാണ് ഇവിടെയുള്ളത്. ഈ ഓരോ ഒബ്ജക്റ്റും നമുക്കറിയാം, ഈ എല്ലി ഷേപ്പിലുള്ള ഈ ഒബ്ജക്റ്റ് റെക്റ്റാങ്കിൾ ഷേപ്പിൻ്റെ മുകളിലേക്കാണ് ഡ്രാഗ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മൂവ് ചെയ്യുമ്പോൾ വരുന്നത്. എന്നാൽ അതിനും മുകളിലായി പോളിയൻ ഷേപ്പിലുള്ള ഈ ഒബ്ജക്റ്റ് കാണുവാൻ സാധിക്കും. അപ്പോൾ ഓരോ ഒബ്ജക്റ്റും വരയ്ക്കുമ്പോൾ നമുക്കിവിടെ നിന്ന് അറിയാം, ഓരോ ഒബ്ജക്റ്റും വരച്ചു കഴിയുമ്പോൾ ആ ഒബ്ജക്റ്റിൻ്റെ മുകളിലേക്കാണ് അടുത്ത ഒബ്ജക്റ്റ് വരുന്നത്. അപ്പോൾ ഇങ്ങനെ വരച്ചതിന് ശേഷം ഈ ഒബ്ജക്റ്റിൻ്റെ ഓർഡറിനെ മാറ്റം വരുത്തുവാൻ വേണ്ടി അറേഞ്ച് ഓർഡർ എന്ന ഓപ്ഷൻസ് ഉപയോഗിക്കാം. ഇപ്പോൾ നമുക്ക് പിക് ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ഈ ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്യുകയാണ്. ഇപ്പോൾ നമുക്കറിയാം റെക്റ്റാങ്കിൾ ഷേപ്പ് പോളിഗൺ ഷേപ്പിൻ്റെയും ഇടയ്ക്കായിട്ടാണ് എല്ലിപ് ഷേപ്പിലുള്ള ഈ ഗ്രീൻ കളറിലുള്ള ഈ ഷേപ്പ് നിലനിൽക്കുന്നത്. നമുക്കെന്നാൽ ഈ ഷേപ്പിനെ സെലക്ട് ചെയ്തതിന് ശേഷം അറേഞ്ച് ഓർഡർ ടു ഫ്രണ്ട് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും ഏറ്റവും ഫ്രണ്ടിലേക്ക് ആ സെലക്ട് ചെയ്ത ഒബ്ജക്റ്റ് വന്നിരിക്കുന്നത്. എന്നാൽ അതുപോലെ തന്നെ ആ ഒബ്ജക്റ്റ് സെലക്ട് ചെയ്തതിന് ശേഷം ടു ബാക്ക് എന്ന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ഒബ്ജക്റ്റിൻ്റെയും ബാക്കിലേക്ക് ഈ ഒബ്ജക്റ്റ് മാറുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ 2 ഒബ്ജക്റ്റിൻ്റെയും ബാക്കിലാണ് എലിപ്റ്റിക്കൽ ഈ ഷേപ്പ് നിലകൊള്ളുന്നത്. എന്നാൽ നമുക്ക് ഇപ്പോൾ ഈ എലിപ് ഷേപ്പ് ജസ്റ്റ് ഒരു ഒബ്ജക്റ്റിൻ്റെ മുൻപിലേക്ക് വരുവാൻ വേണ്ടി, ഇപ്പോൾ ഏറ്റവും ബാക്കിലാണ് ഇത് നിൽക്കുന്നത്, ഇതിനെ റെക്റ്റാങ്കിൾ ഷേപ്പാണ് അതിൻ്റെ തൊട്ട് മുകളിലായിട്ട് നിൽക്കുന്നത്, അതിൻ്റെ മുമ്പിലേക്ക് മാത്രം വരുവാൻ വേണ്ടി ഫോർവേഡ് 1 എന്ന് അപ്ലൈ ചെയ്താൽ ഒരു ഒബ്ജക്റ്റിൻ്റെ മാത്രം മുൻപിലേക്ക് വരുന്നതായിരിക്കും. വീണ്ടും ഫോർവേഡ് 1 എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ഒബ്ജക്റ്റിൻ്റെ മുൻപിലേക്ക് വരുന്നതായിരിക്കും. അതുപോലെ തന്നെ ബാക്ക് 1 എന്ന് അപ്ലൈ ചെയ്താൽ ജസ്റ്റ് ബാക്കിലേക്ക്, ഇപ്പം ഈ എലിപ്റ്റിക്കൽ ഷേപ്പ് സെലക്ട് ചെയ്ത് ചെയ്തതുപോലെ തന്നെ പോളിഗൺ ഷേപ്പിനെ സെലക്ട് ചെയ്തതിന് ശേഷം ഓർഡർ ബാക്ക് 1 എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് ബാക്കിലേക്ക്, ഒരു ഒബ്ജക്റ്റിൻ്റെ ബാക്കിലേക്ക് പോകുന്നതായിട്ട് കാണുവാൻ സാധിക്കും. എന്നാൽ നമുക്ക് മറ്റൊരു ഓപ്ഷൻ പരിചയപ്പെടാം. ഇപ്പോൾ ഏറ്റവും ബാക്കി കിടക്കുന്ന ഈ ഒബ്ജക്റ്റ് സെലക്ട് ചെയ്തതിന് ശേഷം ഓർഡർ ഇൻ ഫ്രണ്ട് ഓഫ് എന്ന കമാൻഡിൽ ക്ലിക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ വേറെ ഒരു ആരോ സിമ്പിൾ ലഭിച്ചിരിക്കുകയാണ്. ഇൻ ഫ്രണ്ട് ഓഫ് സെലക്ട് ചെയ്തിരിക്കുന്ന ഈ ഒബ്ജക്റ്റ് ഈ
ഷേപ്പിൻ്റെ ഇൻ ഫ്രണ്ട് ഓഫ് എന്ന് ഈ ഷേപ്പിൽ ക്ലിക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഈ ഷേപ്പിൻ്റെ ഫ്രണ്ടിലേക്ക് വന്നിരിക്കുകയാണ്. അതുപോലെ തന്നെ ഈ ഷേപ്പിനെ ക്ലിക്ക് ചെയ്തതിന് ശേഷം അറേഞ്ച് ഓർഡർ ബിഹൈൻഡ് പോളിഗൺ ഷേപ്പായ ഇതിനെ കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ബാക്കിലേക്ക് പോകുന്നതായിരിക്കും. എന്നാൽ നമുക്ക് ഇവിടെ മൂന്ന് ഒബ്ജക്റ്റ് ഉണ്ട്. ഇതിനെ എല്ലാം സെലക്ട് ചെയ്തതിന് ശേഷം ഓർഡർ എന്ന മെനുവിൽ നിന്നും റിവേഴ്സ് ഓർഡർ എന്ന് ക്ലിക്ക് ചെയ്താൽ അതിനെ റിവേഴ്സ് ഓർഡറിലേക്ക് തിരിച്ച് അലൈൻ ചെയ്യുന്നതായിട്ട് കാണുവാൻ സാധിക്കും. അപ്പോൾ നമുക്ക് വർക്ക് ചെയ്യുന്ന വേളകളിൽ ക്രിയേറ്റ് ചെയ്ത ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്തും എല്ലാ ഒബ്ജക്റ്റിനെയും സെലക്ട് ചെയ്തും റിവേഴ്സ് ഓർഡറിലും അതുപോലെ തന്നെ ഓരോ ഒബ്ജക്റ്റായിട്ട് മുൻപിലേക്കും അതുപോലെ ബാക്കിലേക്കും എല്ലാ ഒബ്ജക്റ്റിൻ്റെയും മുമ്പിലേക്കും ഒക്കെ നമുക്ക് ഈ രീതിയിൽ അറേഞ്ച് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ പേജിൽ കുറച്ച് ഒബ്ജക്റ്റുകൾ വരച്ചിരിക്കുന്നത് കാണുവാൻ സാധിക്കും. നമുക്ക് ഇതിനെ ശ്രദ്ധിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും എല്ലാ ഒബ്ജക്ട്സും വളരെ കൃത്യമായ രീതിയിൽ സെൻറ്ററായി വരത്തക്ക രീതിയിലല്ല അറേഞ്ച് ചെയ്തിരിക്കുന്നത്. എന്നാൽ നമുക്കിതിനെ ഈ രീതിയിൽ സെലക്ട് ചെയ്ത ഒബ്ജക്റ്റുകൾ എല്ലാം സെൻറ്റർ അലൈൻ ചെയ്തു വരുവാൻ വേണ്ടി എല്ലാ ഒബ്ജക്റ്റിനെയും സെലക്ട് ചെയ്തതിന് ശേഷം അറേഞ്ച് മെനുവിൽ നിന്നും അലൈൻ ആൻഡ് ഡിസ്ട്രിബ്യൂട്ട് എന്ന ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് ഹൊറിസോണ്ടലായും വെർട്ടിക്കലായും അറേഞ്ച് ചെയ്യാവുന്നതാണ്. ഇവിടെ നമുക്കിപ്പോൾ സെൻറ്റർ ഹൊറിസോണ്ടലായും വെർട്ടിക്കലായും സെൻറ്റർ ക്ലിക്ക് ചെയ്തതിന് ശേഷം സെൻറ്റർ ഓഫ് പേജ് സെലക്ട് ചെയ്യുക. അതിനുശേഷം പ്രിവ്യൂ കൊടുത്തു കഴിഞ്ഞാൽ മനസ്സിലാവും പേജിൻ്റെ സെൻറ്ററായി എല്ലാ ഒബ്ജക്റ്റിനെയും സെൻട്രലൈസ് ചെയ്ത് അറേഞ്ച് ചെയ്യുന്നതായി കാണുവാൻ സാധിക്കും. എന്നാൽ നമുക്ക് ടോപ്പ് എന്ന് കൊടുത്തതിന് ശേഷം പ്രിവ്യൂ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം ടോപ്പ് സൈഡ് മാത്രം ഇവിടെ കൃത്യമായ രീതിയിൽ അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. അതുപോലെ തന്നെ ബോട്ടം പ്രിവ്യൂ കൊടുത്തു കഴിഞ്ഞാൽ അറിയാം ബോട്ടമാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. രണ്ട് സൈഡിലും ഇവിടെ റൈറ്റ് എന്ന് കൊടുത്തതിന് ശേഷം പ്രിവ്യൂ കൊടുത്തു കഴിഞ്ഞാൽ ബോട്ടം റൈറ്റ് സൈഡിൽ പേജിൻ്റെ സെൻറ്ററായി അറേഞ്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് കൃത്യമായ രീതിയിൽ സെലക്ട് ചെയ്ത ഒബ്ജക്റ്റിനെ എല്ലാം സെൻറ്ററായും ടോപ്പായും ബോട്ടമായും അറേഞ്ച് ചെയ്യാവുന്നതാണ്. അലൈൻ ടു സെൻറ്റർ ഓഫ് പേജ് അതുപോലെ തന്നെ എഡ്ജ് ഓഫ് പേജ് എന്ന ഓപ്ഷൻ, എഡ്ജ് ഓഫ് പേജ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്രിവ്യൂ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും പേജിൻ്റെ എഡ്ജിൽ കൃത്യമായ രീതിയിൽ റൈറ്റ് ബോട്ടം ആയി അലൈൻ ചെയ്തിരിക്കുന്നത്. ടൂൾ ബോക്സിൽ നിന്നും റെക്ടാങ്കിൾ, എല്ലിപ്സ്, പോളിഗൺ അതുപോലെ തന്നെ ഫ്രീ ഹാൻഡ് ടൂൾ ഉപയോഗിച്ചുകൊണ്ട് പല രീതിയിലുള്ള ഷേപ്പുകൾ ക്രിയേറ്റ് ചെയ്യാൻ നാം പഠിച്ചു കഴിഞ്ഞു. എന്നാൽ ഈ ടൂൾസ് ഉപയോഗിച്ചുകൊണ്ട് ക്രിയേറ്റ് ചെയ്ത ഷേപ്പിനെ വീണ്ടും എഡിറ്റ് ചെയ്യുവാൻ വേണ്ടിയുള്ള ഒരു ഓപ്ഷനാണ് ഷേപ്പിംഗ്, വെൽഡ്, ട്രിമ്മ്, ഇൻ്റർസെക്റ്റ് എന്ന മൂന്ന് ഓപ്ഷൻസ്. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ വിൻഡോയിൽ തന്നെ നമുക്കിവിടെ വെൽഡ്, ട്രിമ്മ്, ഇൻ്റർസെക്റ്റ് എന്ന മൂന്ന് ഓപ്ഷനെ സെലക്ട് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഇവിടെ വെൽഡാണ് ആക്റ്റീവ് ചെയ്ത് കിടക്കുന്നത്. ഇതിൽ സോഴ്സ് ഒബ്ജക്റ്റ്, ടാർഗറ്റ് ഒബ്ജക്റ്റ് ഓൺ ചെയ്തതിന് ശേഷം നമുക്കത് എന്താണെന്ന് പിന്നീട് ശ്രദ്ധിക്കാം. ഒരു ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം വെൽഡ് ടു എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ രീതിയിലുള്ളൊരു സിമ്പൽ വരുന്നതായിരിക്കും. ടാർഗറ്റ് ഒബ്ജക്റ്റായ ഇതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഈ സെലക്ഷനെ അതിനുശേഷം മൂവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും ഇവിടെ വെൽഡ് ചെയ്ത ആ ഷേപ്സുകൾ ഒരുമിച്ചുകൊണ്ട് ഒരു പുതിയ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. അതിനുശേഷം ഇതിന് ഇവിടെ നിന്നും ഒരു കളർ ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഒരു ഒബ്ജക്റ്റ് ആയിരിക്കുകയാണ്. എന്നാൽ നമുക്കിവിടെ സോഴ്സ് ഒബ്ജക്റ്റ്, ടാർഗറ്റ് ഒബ്ജക്റ്റ് ഓഫ് ചെയ്യുക എന്ന് വിചാരിക്കുക. അതിനുശേഷം വെൽഡ് ടു ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ സെലക്ട് ചെയ്ത ഒബ്ജക്റ്റിൽ തന്നെ
വെൽഡ് ചെയ്യുന്നതായിട്ട് കാണുവാൻ സാധിക്കും. നേരത്തെ നമുക്ക് സെലക്ട് ചെയ്യുന്ന ഒബ്ജക്റ്റ് കൂടാതെ വെൽഡ് ചെയ്ത ഒരു പുതിയ ഒബ്ജക്റ്റ് ആയിരുന്നു ലഭിച്ചിരുന്നത്, ഇവിടെ സെലക്ട് ചെയ്ത ഒബ്ജക്റ്റ് തന്നെയാണ് ലഭിച്ചിരിക്കുന്നത്. അടുത്തതായി നമുക്ക് ഒരു ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്തതിന് ശേഷം ട്രിം എന്ന ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട്, ഇവിടെ സോഴ്സ് ഒബ്ജക്റ്റ് ടാർഗറ്റ് ഒബ്ജക്റ്റ് ഓണായി കിടക്കുകയാണ്, അത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഓൺ ചെയ്ത് ഓഫ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. ട്രിം ടു പുതിയ ഒബ്ജക്റ്റ് അല്ലെങ്കിൽ സെലക്ട് ചെയ്ത ഒബ്ജക്റ്റിനോട് കൂടെ ട്രിം ചെയ്യേണ്ട ഒബ്ജക്റ്റിനെ കാണിച്ചു കൊടുക്കുകയാണ്. ഈ രീതിയിൽ ഒരു ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിച്ചാൽ ചോദിക്കുവാനുള്ള കാരണം സെലക്ട് ചെയ്തത് ഒബ്ജക്റ്റിൻ്റെ കൃത്യമായ രീതിയിൽ ഒബ്ജക്റ്റിൽ ക്ലിക്ക് ചെയ്യാത്തതുകൊണ്ടാണ് ഈ രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. വീണ്ടും നമുക്ക് ക്ലിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് യെസ് കൊടുത്താൽ മതിയാവും, അല്ലെങ്കിൽ ഈ ഓപ്ഷനെ മാറ്റുവാൻ വേണ്ടി നോ കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് ആദ്യം മുതൽ ചെയ്യേണ്ടി വരും. അതുകൊണ്ട് നമുക്കിവിടെ യെസ് കൊടുത്തതിന് ശേഷം വീണ്ടും ക്ലിക്ക് ചെയ്യാം. അതിൻ്റെ ഔട്ട്ലൈനിൽ കൃത്യമായി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഈ സെലക്ഷനെ ഡ്രാഗ് ചെയ്താൽ നമുക്ക് മനസ്സിലാവും ഒരു പുതിയ ഒബ്ജക്റ്റ് സെലക്ട് ചെയ്ത ഒബ്ജക്റ്റിൽ നിന്നും ട്രിം ചെയ്ത ആ പോർഷൻ പോയതിന് ശേഷം ബാക്കിയുള്ള പോർഷൻ്റെ ഒരു പുതിയ ഷേപ്പ് നമുക്കിവിടെ ലഭിച്ചിരിക്കുകയാണ്. അതിനെ ഡിലീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് വീണ്ടും ഒരു ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുക. ഇൻ്റർസെക്റ്റ് എന്ന ഓപ്ഷൻ ശ്രദ്ധിക്കാം, ഇൻ്റർസെക്റ്റ് വിത്ത് രണ്ടാമത്തെ ഒബ്ജക്റ്റിൽ ക്ലിക്ക് ചെയ്യുകയാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഈ രണ്ട് ഒബ്ജക്റ്റും കൂടി ചേർന്നിരിക്കുന്ന ആ പോർഷൻ്റെ ഒരു പുതിയ ഒബ്ജക്റ്റാണ്. അപ്പോൾ ഈ രീതിയിൽ ഇൻ്റർസെക്റ്റ് ട്രിം വെൽഡ് ഓപ്ഷൻസ് ഉപയോഗിച്ചുകൊണ്ട് പല രീതിയിലുള്ള ഷേപ്സിനെ അല്ലെങ്കിൽ രണ്ട് ഒബ്ജക്ട്സുകൾ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് അതിൽ നിന്നും ട്രിം ചെയ്തും അതുപോലെ തന്നെ അതിനെ ചേർത്ത് വെച്ചും ചേരുന്ന പോർഷനെ മുറിച്ചു മാറ്റിയും നമുക്ക് പുതിയ പുതിയ ഷേപ്സുകൾ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. പല ഒബ്ജക്ട്സും ടൂൾ ബോക്സ് ഉപയോഗിച്ചുകൊണ്ട് ഓരോ ടൂളും ഉപയോഗിച്ചുകൊണ്ട് ക്രിയേറ്റ് ചെയ്യാൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതിൽ കളർ ചെയ്യാനും അതിൻ്റെ സ്ട്രോക്ക് ഫില്ല് എഡിറ്റ് ചെയ്യാനും അതിൻ്റെ റൊട്ടേറ്റ് ചെയ്യാനും അതിൻ്റെ സൈസിനെയും അതുപോലെ തന്നെ ഹൊറിസോണ്ടലായും വെർട്ടിക്കലായും തിരിക്കുവാനും മറ്റുമുള്ള ഓപ്ഷൻസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. എന്നാൽ നമുക്ക് നമ്മുടെ പേജിലേക്ക് ഒരു പുതിയ പിക്ചറിനെ ഒരു ബിറ്റ്മാപ്പ് ഇമേജിനെ പ്ലേസ് ചെയ്യാൻ അല്ലെങ്കിൽ ഇമ്പോർട്ട് ചെയ്യുവാൻ വേണ്ടി നമുക്ക് ഫയൽ എന്ന മെനുവിൽ നിന്നും ഇമ്പോർട്ട് എന്ന കമാൻഡ് ഉപയോഗിക്കാം. ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇമ്പോർട്ട് ചെയ്യേണ്ട ഏത് പിക്ചറാണോ അല്ലെങ്കിൽ നമ്മുടെ ഡ്രൈവിൽ എവിടെയാണോ പിക്ചേഴ്സ് കിടക്കുന്നത് അത് സെലക്ട് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രിവ്യൂ ബട്ടൺ ഓൺ ചെയ്ത് ഈ രീതിയിൽ പ്രിവ്യൂവിനെ കാണാവുന്നതാണ്. നമുക്ക് സെലക്ട് ചെയ്ത് ഒരു പിക്ചറിനെ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇമ്പോർട്ട് എന്ന ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ കസർ ഇപ്പം നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു JPG പിക്ചറിനെ ലോഡ് ചെയ്ത അവസ്ഥയിലാണ് നിൽക്കുന്നത്. നമുക്ക് എവിടെയാണോ ആ പിക്ചർ പ്ലേസ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഇമ്പോർട്ട് ചെയ്യേണ്ടത് ആ പോർഷനിൽ അല്ലെങ്കിൽ ആ പൊസിഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ഇമേജിനെ പേജിലേക്ക് ഇമ്പോർട്ട് ചെയ്യുന്നു. ഇപ്പോൾ നമുക്ക് F3 പ്രസ് ചെയ്തുകൊണ്ട് സൂം മൈനസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പിക്ചറിനെ മുഴുവനായി നമുക്ക് പേജിൽ കാണാവുന്നതാണ്. ഈ പിക്ചറിനെ നമുക്കറിയാം നോഡിൽ ഡ്രാഗ് ചെയ്ത് വലുതാക്കുവാനും ചെറുതാക്കുവാനും നാം പഠിച്ചു കഴിഞ്ഞു. എന്നാൽ ഇതിനെ ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ നോക്കുക, ഒരു ഡ്രാഗ് ചെയ്യുന്ന ആ അവസ്ഥയിൽ കളറിലുണ്ടാകുന്ന മാറ്റങ്ങൾ. എന്നാൽ ഡ്രാഗ് ചെയ്ത് മൗസിൽ നിന്നും റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ വീണ്ടും എത്ര എൻലാർജ് ചെയ്താലും റിഡ്യൂസ് ചെയ്താലും അതിൻ്റെ ക്ലാരിറ്റി നഷ്ടപ്പെടാതെ കൊണ്ട് കാണുവാൻ സാധിക്കും. കൊറൽ ഡ്രോ സോഫ്റ്റ്വെയറിൽ വളരെ പ്രധാനപ്പെട്ട ഒരു
ഉപയോഗമാണിത്. കാരണം ബിറ്റ്മാപ്പ് ഇമേജുകളെ എൻലാർജ് ചെയ്യുകയും റിഡ്യൂസ് ചെയ്യുകയും ചെയ്യുമ്പോൾ അതിൻ്റെ ക്ലാരിറ്റി നഷ്ടപ്പെടുന്നില്ല എന്നുള്ളത്. അതുപോലെ തന്നെ അതിൻ്റെ സൈസ് വളരെ കുറച്ച് സൈസ് മാത്രമേ ഉപയോഗിക്കുന്നു എന്നുള്ളതും. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഒരു ഇമേജിനെ ഫയൽ എന്ന മെനുവിൽ നിന്നും ഇമ്പോർട്ട് കമാൻഡ് ഉപയോഗിച്ചുകൊണ്ട് പേജിലേക്ക് പ്ലേസ് ചെയ്യാവുന്നതാണ്. കൊറൽ ഡ്രോ സോഫ്റ്റ്വെയറിൽ നമുക്ക് എഡിറ്റ് ചെയ്ത് അല്ലെങ്കിൽ പുതിയൊരു പേജ് മേക്ക് ചെയ്യുമ്പോൾ മറ്റു സോഫ്റ്റ്വെയറിൽ നിന്നും ചെയ്ത വർക്കിനെ ഇവിടെ പേസ്റ്റ് ഉപയോഗിച്ച് അല്ലെങ്കിൽ പ്ലേസ് ചെയ്യുവാൻ വേണ്ടി ഇമ്പോർട്ട് എന്ന കമാൻഡ് ഉപയോഗിച്ച് ഈ പേജിലേക്ക് ഇൻസെർട്ട് ചെയ്യാവുന്നതാണ്. എന്നാൽ വർക്ക് ചെയ്യുന്നതോടൊപ്പം മറ്റു സോഫ്റ്റ്വെയറിൽ കടന്നു ചെന്ന് ഒരു വർക്കിനെ ചെയ്തതിന് ശേഷം ഈ പേജിലേക്ക് ഇൻസെർട്ട് ചെയ്യുവാൻ വേണ്ടി എഡിറ്റ് എന്ന മെനുവിൽ നിന്നും ഇൻസെർട്ട് ന്യൂ ഒബ്ജക്റ്റ് എന്ന ഓപ്ഷൻ ഉപയോഗിക്കാം. ഇപ്പോൾ ഒബ്ജക്റ്റ് ടൈപ്പ് ഏത് സോഫ്റ്റ്വെയറിൽ നമുക്ക് വർക്ക് ചെയ്യണം, ഇപ്പോൾ ഇവിടെ അഡോബ് ഫോട്ടോഷോപ്പ് ഇമേജ് ആണ് അല്ലെങ്കിൽ ഫോട്ടോഷോപ്പ് സോഫ്റ്റ്വെയറിൽ നിന്നാണ് ആ വർക്ക് ചെയ്യുവാൻ സാധിക്കുന്നതെങ്കിൽ ആ സോഫ്റ്റ്വെയർ സെലക്ട് ചെയ്തതിന് ശേഷം ഓക്കെ പ്രസ് ചെയ്യുക. ഇപ്പോൾ ഈ കമ്പ്യൂട്ടറിൽ ഫോട്ടോഷോപ്പ് എന്ന സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നതിനാൽ ഈ സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. നമുക്കിതിനെ സൈസ് ഏത് രീതിയിൽ വേണമെങ്കിലും സൈസിനെ അറേഞ്ച് ചെയ്തതിന് ശേഷം ഒരു വർക്ക് നമുക്കിവിടെ നിന്ന് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഫോട്ടോഷോപ്പിൽ നിന്നും ഒരു ഡിസൈൻ ചെയ്തതിന് ശേഷം ഫോട്ടോഷോപ്പ് സോഫ്റ്റ്വെയറിൻ്റെ ക്ലോസ് ബട്ടണിൽ ഇവിടെ സേവ് ചെയ്യുകയോ അങ്ങനെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ഈ സോഫ്റ്റ്വെയറിൻ്റെ ക്ലോസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമുക്ക് കോറൽ ഡ്രോ പേജിലേക്ക് ഏത് സോഫ്റ്റ്വെയറിൽ നിന്ന് ചെയ്താലും ക്ലോസ് ചെയ്ത് കഴിയുമ്പം ആ ഇമേജിനെ ഈ സോഫ്റ്റ്വെയറിലേക്ക് അല്ലെങ്കിൽ ഈ പുതിയ പേജിലേക്ക് ഇൻസെർട്ട് ചെയ്തിരിക്കുകയാണ്. വീണ്ടും നമുക്ക് ഇതിൽ എന്തെങ്കിലും മാറ്റം വരുത്തണം എന്നുണ്ടെങ്കിൽ ഇതിൽ തന്നെ ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതിയാവും. അപ്പോൾ വീണ്ടും ഏത് സോഫ്റ്റ്വെയറിലാണോ നമ്മൾ ഈ വർക്ക് ചെയ്തിരിക്കുന്നത് അതിലേക്ക് വീണ്ടും ഓപ്പൺ ആവുന്നതാണ്. ഇവിടെ നിന്ന് നമുക്ക് ഇതിൽ എന്തെങ്കിലും വ്യത്യാസം വരുത്തുവാനുണ്ടെങ്കിൽ ആ വ്യത്യാസങ്ങൾ വരുത്തിയതിന് ശേഷം വീണ്ടും ഇതിൻ്റെ ക്ലോസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ക്ലോസ് ചെയ്താൽ വീണ്ടും കൊറൽ ഡ്രോ പേജിലേക്ക് ഇത് തിരിച്ചു പോകുന്നതായിരിക്കും. എഡിറ്റ് എന്ന മെനുവിൽ നിന്നും ഇൻസെർട്ട് ബാർകോഡ് എന്ന ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്കറിയാം പല പ്രൊഡക്ട്സിൻ്റെ കവർ ഡിസൈൻ ചെയ്യുമ്പോൾ അതിൻ്റെ കമ്പനിയുടെ സിംബൽസ് അതുപോലെ തന്നെ പ്രൈസ് പല കാര്യങ്ങളും ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ബാർകോഡ് ഉപയോഗിച്ചുകൊണ്ട് അതിൻ്റെ പ്രൈസിനെയും മറ്റും കമ്പനിയുടെ മറ്റ് സീക്കേഴ്സും ഇതിൽ അടക്കം ചെയ്തിട്ടുണ്ട്. ഈ ഇൻസെർട്ട് ബാർകോഡ് എന്ന ഓപ്ഷൻ ഉപയോഗിക്കുമ്പോൾ ഇവിടെ നമുക്ക് കാണാം 30 അക്കങ്ങൾ, അത് മൈനസും ഡോട്ട് ഡോളർ ബാർ പ്ലസ് ഫുൾ കോളൻ സിംബൽസ് ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് 30 ന്യൂമറിക് ഡിജിറ്റ്സിനെ എൻ്റർ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇവിടെ പ്രിവ്യൂ കാണിച്ചിരിക്കുന്ന രീതിയിൽ ഒരു ബാർകോഡ് ക്രിയേറ്റ് ചെയ്യുവാൻ സാധിക്കുന്നതാണ്. നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ റെസൊല്യൂഷനും ഇതിൻ്റെ മെഷർമെൻറ്റും മറ്റും സെറ്റ് ചെയ്യാവുന്നതാണ്. വീണ്ടും നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഫോണ്ട് ഏത് ഫോണ്ടാണെന്നുള്ളത് നമുക്കിവിടെ സെലക്ട് ചെയ്യാം. അതുപോലെ തന്നെ അതിൻ്റെ അലൈൻമെൻറ്റ്, വെയ്റ്റ് അങ്ങനെയുള്ള ഓപ്ഷൻസ് നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഫിനിഷ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ രീതിയിലുള്ള ഒരു ബാർകോഡിനെ നമ്മൾ കൊടുത്ത ഓപ്ഷൻസ് അനുസരിച്ചുള്ള ഒരു ബാർകോഡ് ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും. എന്നാൽ ഈ ബാർകോഡിന് നമ്മൾ കളർ അപ്ലൈ ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ
ബാർകോഡിലേക്ക് കളർ അപ്ലൈ ആവുന്നത് അല്ല. ഇതിനെ സ്കെയിൽ ചെയ്യാൻ നമുക്ക് സാധിക്കുന്നതാണ്, നമുക്ക് ആവശ്യമുള്ള സൈസിലേക്ക് ഇതിനെ സ്കെയിൽ ചെയ്യാവുന്നതാണ്. ഈ രീതിയിൽ ഓരോ പ്രോഡക്ട്സിൻ്റെയും കവർ മറ്റും കൊറൽ ഡ്രോ സോഫ്റ്റ്വെയറിൽ ഡിസൈൻ ചെയ്യുമ്പോൾ ബാർകോഡ് എന്ന ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ രീതിയിൽ ഡിസൈൻ ചെയ്യാവുന്നതാണ്. നമ്മുടെ പേജിൽ കൃത്യമായ മെഷർമെൻറ്റിൽ അല്ലെങ്കിൽ ഒരു നിശ്ചിത അളവിൽ വർക്ക് ചെയ്യുവാൻ വേണ്ടി പേജിലെ റൂളർ എന്ന ഓപ്ഷൻ നമുക്ക് വളരെ ഉപകാരപ്രദമായ ഒരു ഓപ്ഷനാണ്. എന്നാൽ നമുക്ക് ഇവിടെ ശ്രദ്ധിക്കാം, പേജ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നിടത്താണ് സീറോ ഹൊറിസോണ്ടലായും വെർട്ടിക്കലായും സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഇതിനെ നമുക്ക് ഇവിടെ നിന്നും ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് എവിടെ വേണമെങ്കിലും മാറ്റം വരുത്താവുന്നതാണ്. എന്നാൽ നമുക്ക് ഒരു വർക്ക് ചെയ്യുന്നതിന് മുമ്പ് വ്യൂ എന്ന മെനുവിൽ നിന്നും ഗ്രിഡ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ഇതേ രീതിയിലുള്ള കോളം അല്ലെങ്കിൽ ഗ്രാഫ് ലൈനോട് കൂടിയ ഗ്രിഡ് ഡിസ്പ്ലേ ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ വ്യൂ മെനുവിൽ നിന്നും ഗൈഡ് ലൈൻസ് എന്ന ഓപ്ഷൻ ഓൺ ചെയ്താൽ ഈ പേജിൽ ഗൈഡ് ലൈൻസ് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ ഡിസ്പ്ലേ ചെയ്യുന്നതാണ്. ഈ ഗൈഡ് ലൈൻസ് നമുക്ക് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് ശ്രദ്ധിക്കാം. ഹൊറിസോണ്ടലായും വെർട്ടിക്കലായും റൂളറിൻ്റെ ഉള്ളിൽ നിന്നും മൗസ് പോയിൻ്റ് ഉപയോഗിച്ചുകൊണ്ട് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്താൽ നമുക്ക് ഗൈഡ് ലൈനെ ഈ രീതിയിൽ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. നമ്മുടെ ഇഷ്ടമുള്ള അളവനുസരിച്ച് അല്ലെങ്കിൽ ഒരു വർക്ക് ചെയ്യുമ്പോൾ കൃത്യമായ അളവിൽ റൂളറിൽ നോക്കിക്കൊണ്ട് നമുക്ക് ഈ രീതിയിൽ ഗൈഡ് ലൈനെ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. എന്നാൽ ഈ ഗൈഡ് ലൈൻ അതുപോലെ തന്നെ ഗ്രിഡ് ഇവ രണ്ടും ഈ പേജിൻ്റെ ഔട്ട്പുട്ട് അല്ലെങ്കിൽ പ്രിൻ്റ് എടുക്കുമ്പോൾ ആ പ്രിൻ്റിൽ ഒരു കാരണവശാലും ഡിസ്പ്ലേ ചെയ്യുന്നതല്ലായിരിക്കും. നമ്മുടെ മെഷർമെൻറ്റ് ചെയ്ത് ഉള്ള വർക്കുകളെ സഹായിക്കാൻ വേണ്ടി ഒരു ഓപ്ഷൻസാണ് ഗ്രിഡ് ഗൈഡ് ലൈൻസ്. ഈ ഗൈഡ് ലൈൻസിനെ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി ഈ രീതിയിൽ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്യുമ്പോൾ ഒരു റെഡ് മാർക്കായിരിക്കും കാണുന്നത്. അതിനുശേഷം ഡിലീറ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനെ ഓരോന്നായി നമുക്ക് ഡിലീറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഹൊറിസോണ്ടലായും വെർട്ടിക്കലായും ഒരു ഗൈഡ് ലൈൻ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഇപ്പോൾ അറിയാം സീറോ ഇത് ഇവിടെയല്ല വന്നിരിക്കുന്നത്, ഇവിടെ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് കൃത്യമായ രീതിയിൽ സീറോ ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. അതിനുശേഷം നമുക്ക് 4 ഇഞ്ചിലേക്ക് വിഡ്ത്തിനെ നമുക്കിവിടെ കൃത്യമായി 4 ഇഞ്ചിൽ മറ്റൊരു ഗൈഡ് അറേഞ്ച് ചെയ്യാം. അതുപോലെ തന്നെ താഴത്തേക്ക് ഹൈറ്റ് നമുക്കിപ്പം 3 ഇഞ്ച് മതിയാവും, 3 ഇഞ്ച് നമുക്കിവിടെ അറേഞ്ച് ചെയ്യാം. ഇനി നമുക്കിവിടെ വർക്കുകൾ വളരെ സിമ്പിളായിട്ട് നമുക്കിവിടെ വർക്കുകൾ ചെയ്യാവുന്നതാണ്. കൂടുതൽ സഹായിക്കാൻ ഗ്രിഡ് ലൈൻസ് നമുക്കിവിടെ ഉണ്ടായിരിക്കുന്നതാണ്. ഇപ്പോൾ മറ്റൊരു കാര്യം, ഈ ഗൈഡ് ലൈനെ ഡ്രാഗ് ചെയ്യുമ്പോൾ വളരെ സ്മൂത്തായിട്ടാണ് ഡ്രാഗ് ചെയ്യുന്നത്. എന്നാൽ വ്യൂ എന്ന മെനുവിൽ നിന്നും സ്നാപ് ടു ഗ്രിഡ് എന്ന ഓപ്ഷൻ ഓൺ ചെയ്താൽ ഇപ്പോൾ നമുക്ക് മനസ്സിലാവും ഡ്രാഗ് ചെയ്യുമ്പോൾ വളരെ സ്മൂത്തായിട്ടല്ല, ഓരോ ഗ്രിഡ് ലൈൻ്റെ ടച്ച് ചെയ്താണ് ഇത് മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഈ രണ്ട് ഓപ്ഷൻസും ഉപയോഗിച്ചുകൊണ്ട്, അതുപോലെ തന്നെ സ്നാപ് ടു ഗൈഡ് ലൈൻസ്, സ്നാപ് ടു ഒബ്ജക്ട്സ് എന്ന ഓപ്ഷൻസ് ഓൺ ചെയ്തുകൊണ്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എന്താണ് അതിൻ്റെ പ്രത്യേകത എന്ന്. അപ്പോൾ ഈ ഓപ്ഷൻസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്കിതിനെ അറേഞ്ച് ചെയ്യാവുന്നതാണ്. ഗ്രിഡിനെ ഓഫ് ചെയ്യാൻ വേണ്ടി അല്ല ഹൈഡ് ചെയ്യാൻ വേണ്ടി ഗ്രിഡ് ഇവിടെ ഷോ ചെയ്തിരിക്കുന്നത് ഹൈഡ് ചെയ്താൽ മതിയാവും. ഇപ്പോൾ നമ്മുടെ പേജുകൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും 6 പേജുകളാണ് ഇവിടെയുള്ളത്.
ഒന്നാമത്തെ പേജാണ് ഇപ്പോൾ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. ഒരു പേജിൽ ഒരു എലിപ്സ് ഷേപ്പ് വരച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ രണ്ടാമത്തെ പേജിൽ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും, മൂന്നാമത്തെ പേജ്, അതുപോലെ നാലാമത്തെ പേജിൽ ഒന്നും തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടില്ല. അഞ്ചാമത്തെ പേജും ആറാമത്തെ പേജും അതുപോലെ ഓരോ പേജിലും ഓരോ വർക്കുകൾ ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം ഒരു മാഗസിൻ്റെയും അല്ലെങ്കിൽ ഒരു ബുക്ക് വർക്ക്, അതുപോലെ വളരെ പേജുകളുള്ള ഒരു വർക്ക് ചെയ്യുമ്പോൾ, ഫൈനലായി എഡിറ്റ് ചെയ്യുമ്പോൾ ആദ്യം കൊടുത്ത പേജിനെ നമുക്ക് എഡിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ചിലപ്പോൾ അഞ്ചാമത്തെ പേജ്, ചിലപ്പോൾ എട്ടാമത്തെ പേജായിട്ടായിരിക്കും വരേണ്ടത്, ചിലപ്പം 25-ാമത്തെ പേജ്, ചിലപ്പം 3-ാമത്തെ പേജായിട്ടായിരിക്കും വരേണ്ടത്. അപ്പോൾ ആ രീതിയിൽ പേജിനെ എഡിറ്റ് ചെയ്യാൻ വേണ്ടി വ്യൂ എന്ന മെനുവിൽ നിന്നും പേജ് സോർട്ടർ വ്യൂ എന്ന ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ വ്യൂവിൽ പേജിനെ സോർട്ട് ചെയ്യാനുള്ള ഈ വ്യൂവിൽ നമുക്ക് ഇതുപോലെ പേജിനെ എല്ലാം ഡിസ്പ്ലേ ചെയ്യുന്നതാണ്. നമുക്കറിയാം ഒന്നും രണ്ടും അങ്ങനെ 6 പേജുകളാണ് ഇവിടെ ഉള്ളത്. ഇതിനുശേഷം നമുക്ക് ഈ പേജിനെ ക്ലിക്ക് ചെയ്ത്, ഇപ്പോൾ രണ്ടാമത്തെ പേജിനെ നമുക്കിവിടെ 3-ാമത്തെ പേജിന് ശേഷമാണ് വരണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് ഈ റെഡ് മാർക്ക് വരുന്ന ഇവിടെ കൊണ്ടുവന്ന് വയ്ക്കുക. ഇപ്പോൾ നമുക്കറിയാം പേജ് നേരെ തിരിഞ്ഞു വന്നിരിക്കുകയാണ്. ഇപ്പോൾ 4-ാമത്തെ പേജ്, ഈ പേജിനെ ബ്ലാങ്ക് ആയിട്ടുള്ള പേജിനെ നമുക്ക് അവസാനമായിട്ട് മാറ്റാവുന്നതാണ്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഡ്രാഗ് ചെയ്ത് പേജിനെ നമുക്ക് സോർട്ട് ചെയ്യാവുന്നതാണ്. അതിനുശേഷം സോർട്ട് ചെയ്തതിന് ശേഷം വ്യൂ ക്ലിക്ക് ചെയ്ത് പേജ് സോർട്ട് വ്യൂവിനെ ഹൈഡ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും പുതിയതായ രീതിയിൽ എഡിറ്റ് ചെയ്ത ആ പേജസ് നമ്പേഴ്സ് സോർട്ട് ചെയ്തേക്കുന്ന ആ രീതിയിലേക്ക് ചേഞ്ച് ആവുന്നത് കാണുവാൻ സാധിക്കും. ടൂൾ ബോക്സിൽ നിന്നും നമുക്ക് ഇൻട്രാക്റ്റീവ് ബ്ലെൻഡ് ടൂൾ എന്ന ടൂളിനെ പരിചയപ്പെടാം. ബ്ലെൻഡ് എന്ന ഓപ്ഷൻ ഉപയോഗിച്ച് രണ്ട് ഒബ്ജക്റ്റുകളെ തമ്മിൽ മിക്സ് ചെയ്യുക എന്ന ഓപ്ഷനാണ് സാധ്യമാവുന്നത്. അതിനുവേണ്ടി രണ്ട് ഒബ്ജക്റ്റുകൾ അല്ലെങ്കിൽ രണ്ട് ഷേപ്സുകൾ നമുക്ക് വരയ്ക്കാം. ഇങ്ങനെ രണ്ട് ഷേപ്പുകൾ വരച്ചതിന് ശേഷം ബ്ലെൻഡ് ടൂൾ സെലക്ട് ചെയ്തതിന് ശേഷം ഏതൊക്കെ ഒബ്ജക്ട്സ് തമ്മിലാണ് ബ്ലെൻഡ് ചെയ്യേണ്ടത്, ഒരു ഒബ്ജക്റ്റിൽ നിന്നും ബ്ലെൻഡ് ചെയ്യേണ്ട രണ്ടാമത്തെ ഒബ്ജക്റ്റിലേക്ക് ഡ്രാഗ് ചെയ്യുക. ഇപ്പോൾ ഈ ഒബ്ജക്ട്സുകൾ തമ്മിൽ 20 പുതിയ ഷേപ്പുകൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ബ്ലെൻഡ് ചെയ്തിരിക്കുകയാണ്. എന്നാൽ നമുക്ക് ഇതിൻ്റെ വാല്യൂവിനെ ഈ രീതിയിൽ അറേഞ്ച് ചെയ്യുവാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇതിനെ റൊട്ടേറ്റ് ചെയ്തിരിക്കുന്നത് ഇവിടെ ക്ലിക്ക് ചെയ്ത് നമുക്കിതിൻ്റെ റൊട്ടേഷനെ അഡ്ജസ്റ്റ് ചെയ്യുവാനും സാധിക്കുന്നതാണ്. എന്നാൽ ഇവിടെ ക്ലോക്ക് വൈസ് രീതിയിൽ ബ്ലെൻഡ് ചെയ്യുവാൻ വേണ്ടി, ക്ലോക്ക് വൈസ് രീതിയിൽ ബ്ലെൻഡ് ചെയ്തപ്പോൾ കളർഫുള്ളായ രീതിയിലാണ് ബ്ലെൻഡ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ കൗണ്ടർ ക്ലോക്ക് വൈസ് ബ്ലെൻഡ് എന്ന ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ നേരെ ഓപ്പോസിറ്റ് രീതിയിലും ബ്ലെൻഡ് ചെയ്യുന്നതായിരിക്കും. ഇതിൻ്റെ കളറിനെ അറേഞ്ച് ചെയ്യുവാൻ വേണ്ടി, ഒബ്ജക്റ്റിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ ഈ ബട്ടണിൽ ഇപ്പോൾ കളറിനെയും ഒബ്ജക്റ്റിനെയും ലോക്ക് ചെയ്തിരിക്കുന്നതിനാൽ ഈ ലോക്ക് അൺലോക്ക് ചെയ്തതിന് ശേഷം ഒബ്ജക്റ്റിനെ മാത്രമായി നമുക്ക് ഈ രീതിയിൽ അറേഞ്ച് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഈ സിമ്പലിൽ ഡ്രാഗ് ചെയ്ത് നമുക്ക് അറേഞ്ച് ചെയ്യാവുന്നതാണ്. എന്നാൽ നമുക്ക് കളറിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി, ഇപ്പം നമുക്കറിയാം ഇവിടെ അറേഞ്ച് ചെയ്യുന്നതനുസരിച്ച് കളറിനെ മാറ്റം വരുന്നത് കാണുവാൻ സാധിക്കും. ഈ രീതിയിലും അറേഞ്ച് ചെയ്യാവുന്നതാണ്. രണ്ട് ഒബ്ജക്റ്റുകളെ മിക്സ് ചെയ്തുകൊണ്ട് ബ്ലെൻഡ് ഓപ്ഷൻ ഉപയോഗിക്കുമ്പോൾ പല രീതിയിലും ഈ ഓപ്ഷൻ ഉപയോഗിച്ച് നമുക്ക് പുതിയ പുതിയ ഡിസൈൻസ് അപ്ലൈ ചെയ്യുവാൻ സാധിക്കുന്നതാണ്. ഇവിടെ നമുക്ക്
ഒരു എലിപ്സ് ഷേപ്പ് വരച്ചതിന് ശേഷം ഇതിൻ്റെ ചുറ്റിനും ചെറിയ എലിപ്സ് ഷേപ്പ് കൊണ്ട് ഒരേപോലെ അറേഞ്ച് ചെയ്യുവാൻ വേണ്ടി ഇതിനൊരു കളർ ചേഞ്ച് കൊടുക്കുകയാണ്. അതിനുശേഷം നമുക്ക് ഈ ഷേപ്പിലുള്ള ചെറിയ റൗണ്ട് ഷേപ്പ് ഇതിന് ചുറ്റും വളരെ കൃത്യമായ രീതിയിൽ അറേഞ്ച് ചെയ്യുവാൻ വേണ്ടി ഇതിൻ്റെ സെയിം വലിപ്പത്തിലുള്ള മറ്റൊരു ഷേപ്പിനെ ക്രിയേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റിനെ ക്രിയേറ്റ് ചെയ്യാം. ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുവാൻ വേണ്ടി നമുക്കറിയാം കീബോർഡിൽ Ctrl+D എന്ന് ടൈപ്പ് ചെയ്താൽ മതി, അല്ലെങ്കിൽ അതിൻ്റെ ഷോർട്ട്കട്ടായി മൗസ് ബട്ടൺ ഉപയോഗിച്ചുകൊണ്ട് ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്തതിന് ശേഷം ലെഫ്റ്റ് ബട്ടണിൽ നിന്നും കൈ റിമൂവ് ചെയ്യാതെ കൊണ്ട് തന്നെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പുതിയ ഒരു ഡ്യൂപ്ലിക്കേറ്റാണ് ഇതിൻ്റെ ലഭിച്ചിരിക്കുന്നത്. അതിനുശേഷം നമുക്ക് ബ്ലെൻഡ് ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ഇതിനെ ബ്ലെൻഡ് ചെയ്യാം. നമുക്കിവിടെ എത്ര വാല്യൂ വേണം എന്നുള്ളത് നമുക്കിവിടെ അറേഞ്ച് ചെയ്യാം. അതിനുശേഷം പിക് ടൂൾ ഉപയോഗിച്ച് ഇതിനെ മുഴുവനും സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ ഒരു സിമ്പിളിൽ പാത്ത് പ്രോപ്പർട്ടി എന്ന ഈ സിമ്പിളിൽ ക്ലിക്ക് ചെയ്ത് ഇപ്പോൾ ബ്ലെൻഡ് ചെയ്തിരിക്കുന്നത് രണ്ട് ഒബ്ജക്റ്റിൻ്റെ ആ പൊസിഷനിലേക്കാണ് ബ്ലെൻഡ് ചെയ്തത്. എന്നാൽ ന്യൂ പാത്ത്, ഒരു പുതിയ പാത്തിലേക്ക് ഇതിനെ ബ്ലെൻഡ് ചെയ്യാൻ വേണ്ടി ഇങ്ങനൊരു സിമ്പിൾ ലഭിച്ചിരിക്കുകയാണ്. പുതിയ ആ പാത്തിനെ നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത് കാണിച്ചു കൊടുക്കാം. ഇപ്പോൾ ഈ പാത്തിലേക്ക് ബ്ലെൻഡ് ചെയ്തിരിക്കുന്ന ആ ഒബ്ജക്ട്സ് വന്നിരിക്കുകയാണ്. എന്നാൽ കൃത്യമായ രീതിയിൽ ഇതിനെ ഈ ഒബ്ജക്റ്റിൻ്റെ അല്ലെ ഈ പുതിയ പാത്തിൻ്റെ കൃത്യമായ രീതിയിൽ അറേഞ്ച് ചെയ്യുവാൻ വേണ്ടി നമുക്കിവിടെ ബ്ലെൻഡ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് ബ്ലെൻഡ് അലോങ് ഫുൾ പാത്ത് റൊട്ടേറ്റ് ഓൾ ഒബ്ജക്ട്സ് എന്ന ഈ കമാൻഡ്സിനെ ആക്റ്റീവ് ചെയ്യാം. ഇപ്പോൾ നമുക്ക് മനസ്സിലായി ബ്ലെൻഡ് ചെയ്തിരിക്കുന്നതെല്ലാം. ഇപ്പോൾ റൊട്ടേറ്റ് ഓൾ ഒബ്ജക്ട്സ് എന്നത് ഓഫ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഒരു പ്രത്യേക രീതിയിലാണ് വന്നിരിക്കുന്നത്. എന്നാൽ റൊട്ടേറ്റ് ഓൾ ഒബ്ജക്ട്സ് ആക്റ്റീവ് ചെയ്യുമ്പോൾ എല്ലാം ഫുൾ റൊട്ടേറ്റ് ചെയ്താണ് വന്നിരിക്കുന്നത്. അതിനുശേഷം നമുക്കറിയാം ഇവിടെ ഒരു ഒബ്ജക്റ്റ് മാത്രം ബാക്ക് സൈഡിലാണ്. അപ്പോൾ നമുക്കറിയാം സെലക്ട് ചെയ്തതിന് ശേഷം അറേഞ്ച് ഓർഡർ റിവേഴ്സ് ഓർഡർ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നോക്കുക, അല്ലെങ്കിൽ ഇവിടെ ബ്രേക്ക് അപ്പാർട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് സെലക്ട് ചെയ്ത് ഇതിനെ ഫ്രണ്ടിലേക്ക് കൊണ്ടുവരാവുന്നതാണ്. ഈ രീതിയിൽ ബാക്കിലേക്ക് കൊടുത്ത് അറേഞ്ച് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമുക്കറിയാം എല്ലാ ഒബ്ജക്റ്റും സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇതിനെ ഫ്രണ്ടിലാക്കിയോ അല്ലെങ്കിൽ ബാക്കിലാക്കിയോ നമുക്ക് ഈ രീതിയിലുള്ള ഒരു ഡിസൈന് അല്ലെങ്കിൽ പുതിയ ഒരു പാത്ത് കൊടുത്തതിന് ശേഷം ആ പാത്തിലേക്ക് ബ്ലെൻഡ് ചെയ്ത് കംപ്ലീറ്റ് റൊട്ടേറ്റ് ചെയ്ത് പുതിയ പുതിയ ഡിസൈൻസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അടുത്തതായി ഇൻട്രാക്റ്റീവ് കോണ്ടിയോർ ടൂൾ എന്താണെന്ന് നമുക്ക് ശ്രദ്ധിക്കാം. ഇത് ഉപയോഗിക്കുവാൻ വേണ്ടി ഒരു റെക്റ്റാങ്കിൾ ഷേപ്പ് വരയ്ക്കുകയാണ്. റെക്റ്റാങ്കിൾ ഷേപ്പിന് നമുക്കൊരു കളർ അപ്ലൈ ചെയ്യാം. അതിനുശേഷം ഈ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ഈ രീതിയിൽ നമുക്ക് ഡ്രാഗ് ചെയ്യാം. ഇവിടെ ഓപ്ഷൻസ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും ഇതിൻ്റെ സ്റ്റെപ്പിനെ ഇവിടെ നിന്ന് നമുക്ക് അറേഞ്ച് ചെയ്യുവാനായിട്ട് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇത് തമ്മിലുള്ള വിഡ്ത്തിനെ ഈ രീതിയിൽ അറേഞ്ച് ചെയ്യാവുന്നതാണ്. ലൈനർ ക്ലോക്ക് വൈസ് അതുപോലെ തന്നെ കൗണ്ടർ ക്ലോക്ക് വൈസ് രീതിയിലേക്ക് അറേഞ്ച് ചെയ്യുമ്പോൾ ഇതിൻ്റെ കളറിനെ നമുക്ക് ഈ രീതിയിൽ സെലക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഔട്ട്ലൈൻ്റെ കളറിനെ ഫ്രം ടു രണ്ട് കളറിന് സെലക്ട് ചെയ്ത് നമുക്കിതിനെ അറേഞ്ച് ചെയ്യാവുന്നതാണ്.
എന്നാൽ സെൻറ്ററായും ഇൻസൈഡ് ഔട്ട്സൈഡ് എന്ന രീതിയിലേക്ക്, ഇപ്പോൾ ഇത് സെൻറ്ററായാണ് ഈ എഫക്റ്റ് അപ്ലൈ ചെയ്തിരിക്കുന്നത്. നമുക്കിവിടെ സെൻറ്റർ ക്ലിക്ക് ചെയ്തു, ഇൻസൈഡ് ഔട്ട്സൈഡ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കറിയാം ഈ എഫക്റ്റിലുണ്ടാകുന്ന മാറ്റങ്ങൾ. അതുപോലെ തന്നെ ഇതിൻ്റെ ഒബ്ജക്റ്റിനെയും കളറിനെയും അറേഞ്ച് ചെയ്യാനായി ഈ രീതിയിൽ നമുക്ക് ഒബ്ജക്റ്റിനെയും കളറിനെയും ചേഞ്ച് ചെയ്യാവുന്നതാണ്. കൊറൽ ഡ്രോ സോഫ്റ്റ്വെയറിൽ ഡിസ്ട്രോഷൻ എന്ന ടൂള് ഉപയോഗിച്ചുകൊണ്ട് ഒരു ഷേപ്പിനെ, നമുക്കിവിടെ ഒരു ഷേപ്പ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഈ ടൂൾ ഉപയോഗിച്ച് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇവിടെ പുഷ് ആൻഡ് പുൾ എന്ന എഫക്റ്റ് ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ രീതിയിൽ നമുക്കിതിനെ പല ഷേപ്പിലേക്ക് അറേഞ്ച് ചെയ്യാവുന്നതാണ്. എന്നാൽ നമുക്ക് സിപ്പർ എന്ന എഫക്റ്റ് ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ മറ്റൊരു ഷേപ്പിലേക്ക് ഇതിനെ അറേഞ്ച് ചെയ്യാവുന്നതാണ്. ട്വിസ്റ്റർ എന്ന എഫക്റ്റ് ഉപയോഗിച്ചുകൊണ്ട് ഇതിനെ ട്വിസ്റ്റ് ചെയ്ത് ഈ രീതിയിലുള്ള ഷേപ്പുകൾ വളരെ സിമ്പിളായി തന്നെ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ആഡ് ന്യൂ ഡിസ്ട്രേഷൻ എന്ന ഈ ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്കിതിനെ വീണ്ടും പല രീതിയിലേക്ക് ഇതിനെ ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഇവിടെ ഉപയോഗിക്കുന്ന ഓപ്ഷൻസിൻ്റെ എല്ലാം പ്രോപ്പർട്ടി ബാറിൽ നിന്നും ആംഗിളും ഇതിൻ്റെ വിഡ്ത്ത്, അതുപോലെ തന്നെ റൊട്ടേറ്റ് ചെയ്യുന്നതിൻ്റെ ക്ലോക്ക് വൈസ് കൗണ്ടർ ക്ലോക്ക് വൈസ് രീതിയിലേക്കും ഇവിടെ നിന്ന് നമുക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ രീതിയിൽ ഈ സോഫ്റ്റ്വെയറിൽ ഏത് ഒബ്ജക്റ്റിനെയും ഈ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് പല രീതിയിലുള്ള ഷേപ്പിലേക്ക് ഈ ഡിസ്ട്രേഷൻ എന്ന ടൂൾ ഉപയോഗിച്ചുകൊണ്ട് വളരെ സിമ്പിളായി തന്നെ എഡിറ്റ് ചെയ്യാവുന്നതാണ്.